തുടർച്ചയായ രണ്ടാം ദിവസവും ആശങ്ക ഉയർത്തിക്കൊണ്ട് 22,000 മുകളിൽ കോവിഡ് രോഗികൾ. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ജൂലൈ 29 തീയതി വ്യാഴാഴ്ച ദിവസവും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. +2 റിസൾട്ട് വന്നിട്ടുണ്ട്. വ്യാപാരികളുടെ ഭാഗത്ത് നിന്ന് തിങ്കളാഴ്ച മുതൽ കടകൾ തുറക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് ഓണത്തിന് മുന്നോടിയായിട്ട്. അതുപോലെ തന്നെ കേന്ദ്രത്തിൻ്റെ ഇടപെടൽ, നാളത്തെ റേഷൻ വിതരണം, ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണുക. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് എത്താൻ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ഇന്നാണ് ലോക്ക്ഡൌണിൽ മാറ്റം വരിക. അതായത് ബുധനാഴ്ചയാണ് ഇന്ന്. അവലോകന യോഗത്തിന് ശേഷം TPR അടിസ്ഥാനത്തിൽ സോണുകൾ തമ്മിൽ മാറുന്ന ഒരു അവസ്ഥയുണ്ടാകും. അതായത് നിങ്ങളുടെ തദ്ദേശ സ്ഥാപനത്തിലെ രോഗവ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അടുത്ത ആഴ്ച ഏത് സോണിലാണ് എന്ന് ഇന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നിലവിൽ നിങ്ങൾ ഡി സോണിലായിരുന്നെങ്കിൽ അത് സിയിലേക്കും ബിയിലേക്കോ എയിലേക്കോ മാറാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തിരിച്ചും എയിലുള്ള ആളുകൾ മറ്റുള്ള സോണിലേക്ക് മാറാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ നാളെ മുതൽ പുതിയ രീതിയിലായിരിക്കും. കേരളത്തിൽ കോവിഡ് രോഗം കൂടുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ രോഗവ്യാപന തോത് വിലയിരുത്താൻ കേന്ദ്ര സംഘം കേരളത്തിൽ വീണ്ടും എത്തുന്നു. പകർച്ചവ്യാധി അടക്കമുള്ള സംഘമാണ് കേരളത്തിൽ എത്തുന്നത്. ചീഫ് സെക്രട്ടറിയുമായി കേന്ദ്ര സംഘം കൂടിക്കാഴ്ച നടത്തും. അതേസമയം കോവിഡ് നിയന്ത്രണങ്ങളുടെ കാര്യത്തിൽ ശക്തമായ നടപടികൾ വേണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി കേരളത്തിന് കത്ത് നൽകിയിട്ടുണ്ട്. ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, മലപ്പുറം, തൃശൂർ, വയനാട്, എറണാകുളം ജില്ലകളിലാണ് കോവിഡ് വ്യാപനം കുത്തനെ കൂടുന്നത്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ രോഗവ്യാപനമുള്ള 22 ജില്ലകളിൽ 7 കേരളത്തിലാണ്. ഒരു ചെറിയ ഇളവ് കൂടി വന്നിട്ടുണ്ട്. സ്റ്റുഡിയോകൾക്ക് തുറക്കാനുള്ള ഒരു അനുമതിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഏതൊക്കെ ദിവസങ്ങളിലാണ് തുറക്കാൻ കഴിയുക എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള ചില ആവശ്യങ്ങൾക്ക്, ഫോട്ടോകളുടെയും മറ്റുള്ള ആവശ്യങ്ങൾക്കും വേണ്ടി സ്റ്റുഡിയോ അത്യാവശ്യമാണ് തുറക്കേണ്ടത്. ആ ഒരു സാഹചര്യത്തിലാണ് സ്റ്റുഡിയോകൾക്ക് ഇളവ് നൽകിയിട്ടുള്ളത്. മറ്റുള്ള ഒരു ഇളവുകളും ഈ ഒരു സമയത്ത് പ്രതീക്ഷിക്കേണ്ടതില്ല. കേന്ദ്ര സംഘം സന്ദർശനത്തിന് ശേഷം ചിലപ്പോൾ കൂടുതൽ നിയന്ത്രണങ്ങളും അതുപോലെ തന്നെ ലോക്ക്ഡൌൺ രീതിയിൽ മാറ്റം വരാനുള്ള സാധ്യതയുമുണ്ട്. അത് വരുന്ന മുറക്ക് നിങ്ങളെ അറിയിക്കുന്നതാണ്. +2 പരീക്ഷാ ഫലം പുറത്തിറങ്ങി. 373,788 പേരാണ് പരീക്ഷ എഴുതിയത്. അതിൽ 328,702 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. സയൻസിൽ 90.52%, മാത്സിൽ 80.04%, കൊമേഴ്സിൽ 89.13%, ആർട്സ് 89.33% എന്നിങ്ങനെയാണ് ഓരോ വിഭാഗത്തിൻ്റെയും വിജയ ശതമാനം. 11 സർക്കാർ സ്കൂളുകൾ അടക്കം 136 സ്കൂളുകൾ 100% വിജയം നേടി. 48,383 പേർ എല്ലാ വിഷയത്തിനും A+ ഗ്രേഡ് നേടിയിട്ടുണ്ട്. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷയിലെ സേ പരീക്ഷകൾക്കും പുനഃപരിശോധനയ്ക്കും തയ്യാറെടുക്കുന്നവർക്ക് ശനിയാഴ്ച വരെ അപേക്ഷിക്കാമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിട്ടുണ്ട്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് തൃശൂരിൽ ചേർന്നിരുന്നു. August 9 മുതൽ കടകൾ തുറക്കുമെന്ന് അവർ പറഞ്ഞു. മൈക്രോ കണ്ടെയ്ൻമെൻറ് സോണുകൾ അംഗീകരിക്കും. ഏതെങ്കിലും വ്യാപാരികൾക്കെതിരെ കേസെടുക്കുകയാണെങ്കിൽ വ്യാപാരി വ്യവസായി നേതാക്കൾ മരണം വരെ നിരാഹാരമിരിക്കുമെന്നും അവർ വ്യക്തമാക്കി. August 2 മുതൽ 6 സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വ്യാപാരികൾ ധർണ നടത്തും. മുഖ്യമന്ത്രിയുമായി ചർച്ചയ്ക്ക് സമയം ചോദിച്ചിട്ടുണ്ട്. സമയം തന്നാൽ ചർച്ചയ്ക്ക് പോകും. ഇനി കടകൾ തുറന്നില്ലെങ്കിൽ വ്യാപാരികൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും. ഇതിനകം 16 വ്യാപാരികൾ ജീവനൊടുക്കിയിട്ടുണ്ട്. അവർക്ക് 25 ലക്ഷം രൂപ വിഹിതം സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്നും അവർ ആവശ്യപ്പെട്ടു. പെരുന്നാളിന് മുമ്പുണ്ടായതുപോലെ തന്നെ ഓണത്തിന് മുമ്പും വ്യാപാരികൾ ഒരു സമ്മർദ്ദ തന്ത്രവുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ കഷ്ടത കൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു ആവശ്യവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. അവരുടെ ആവശ്യം ന്യായമാണ്. അപ്പോൾ 9 മുതൽ തന്നെ കടകൾ തുറക്കും എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇതിനു മുമ്പ് വ്യാപാരികൾ എല്ലാ കടകളും തുറന്നുകൊണ്ട് പ്രതിഷേധിക്കും എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ ഒരു വിരട്ടലിൽ അവർ പിന്മാറിയിരുന്നു. അപ്പോൾ 9 ശേഷം ഏത് രൂപത്തിലായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഇനി നാളത്തെ റേഷൻ വിതരണത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ജൂലൈ മാസത്തെ റേഷൻ വിതരണം അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്ന്
ജൂൺ മാസത്തെ ഭക്ഷ്യക്കിറ്റിന്റെ വിതരണം ഔദ്യോഗികമായി അവസാനിക്കും എന്ന് പറഞ്ഞിരുന്നു. ഇന്ന് അതിന്റെ വിതരണം അവസാനിച്ചിട്ടുണ്ടാകും എന്ന് കരുതുന്നു. നാളെ ഈ പോസ് മെഷീൻ ഓണാക്കി നോക്കിയിട്ട് അതിന്റെ റിസൾട്ടുകൾ അറിഞ്ഞാൽ നിങ്ങളെ അറിയിക്കുന്നതാണ് ആ കിറ്റ് ഇനിയും ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇനി ജൂലൈ മാസത്തെ ഭക്ഷ്യവിധങ്ങൾ വാങ്ങാൻ കുറഞ്ഞ ദിവസങ്ങളാണ് ബാക്കിയുള്ളത്, ഉടൻ തന്നെ പോയിട്ട് കൈപ്പറ്റണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഓണക്കിറ്റിൻ്റെ വിതരണം 31st ശനിയാഴ്ച മുതൽ ആരംഭിക്കുന്നതുമാണ്. ഇത്രയും അറിയിപ്പുകളാണ് ഈ ഒരു ഡെയിലി അപ്ഡേറ്റിൽ നിങ്ങളെ അറിയിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.